കൂട്ടുകാരെ, 2020 December 21 നടന്ന വ്യാഴത്തിൻ്റെയും ശനിയുടെയും ഗ്രഹയോഗം എല്ലാവരും കണ്ടുവെന്ന് കരുതുന്നു. ഇത് എങ്ങനെയാണ് സംഭവിക്കുന്നതെന്ന് വ്യക്തമായി മനസ്സിലാക്കാനും ഇത് ഇനി ഏത് വർഷമാണ് ഈ കാഴ്ച വീണ്ടും കാണാനാവുക എന്ന് പ്രവചിക്കാനുമായി ഒരു പ്രവർത്തനം നടത്താം. ആദ്യമായി നിങ്ങളുടെ വീട്ടിനടുത്ത് 1.5 meter ആരത്തിൽ ഒരു വൃത്തം വരയ്ക്കത്തക്ക വിധം ഒരു സ്ഥലം തിരഞ്ഞെടുക്കണം. സ്ഥലം നിരപ്പായതാവണം. പിന്നീട് കണ്ടെത്തിയ സ്ഥലത്തിൻ്റെ നടുക്കായി ഒരു ചെറിയ കുറ്റി അടിക്കുക. ഇതിൽ നിന്ന് 2 meter നീളമുള്ള ഒരു ചരട് ഇതിലേക്ക് കെട്ടി ഉറപ്പിക്കേണ്ടതാണ്. ഇതുപയോഗിച്ച് ഇനി 3 വൃത്തങ്ങൾ വരയ്ക്കാനുണ്ട്. വൃത്തങ്ങളുടെ ആരം 15 centimeter, 78 centimeter, 152 centimeter എന്നിങ്ങനെയാണ് വേണ്ടത്. ഇതിൽ 15 centimeter ആരമുള്ള വൃത്തം ഭൂമിയുടെ സഞ്ചാരപഥവും 78 centimeter ആരമുള്ള വൃത്തം വ്യാഴത്തിൻ്റെ സഞ്ചാരപഥവും 152 centimeter ആരമുള്ള വൃത്തം ശനിയുടെ സഞ്ചാരപഥവുമാണ്. ഈ വൃത്തങ്ങളുടെ എല്ലാം മധ്യഭാഗമാണ് സൂര്യൻ. വ്യാഴത്തിൻ്റെ ഭ്രമണപഥത്തെ 12 ഭാഗങ്ങളായും ശനിയുടെ ഭ്രമണപഥത്തെ 30 ഭാഗങ്ങളായും ഭാഗിക്കേണ്ടതാണ്. ഇതിനായി ആദ്യം ഒരു നേർരേഖയിൽ 3 ഗ്രഹങ്ങളും ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നതുപോലെ വരത്തക്ക വിധം ഒരു ഭാഗം തിരഞ്ഞെടുത്ത് അവിടെ നിന്ന് ഭാഗിക്കൽ ആരംഭിക്കാം. മധ്യഭാഗത്തു നിന്ന് 12 degree കോണളവ് എടുക്കുകയാണെങ്കിൽ ശനിയുടെ ഭ്രമണപഥത്തെ 30 ആയും 30 degree കോണളവ് മധ്യഭാഗത്തു നിന്ന് എടുക്കുകയാണെങ്കിൽ വ്യാഴത്തിൻ്റെ ഭ്രമണപഥത്തെ 12 ആയും ഭാഗിക്കാവുന്നതാണ്. ഇനിയാണ് പ്രവർത്തനം ആരംഭിക്കുന്നത്. ഇതിനായി പ്രവർത്തനം നടത്തുന്നതിന് നിങ്ങൾക്ക് 2 കൂട്ടുകാർ കൂടി ആവശ്യമാണ്. ഭൂമിയുടെ ഭ്രമണപഥത്തിൽ നിങ്ങളും വ്യാഴത്തിൻ്റെ ഭ്രമണത്തിൽ ഒരു സുഹൃത്തും ശനിയുടെ ഭ്രമണത്തിൽ മറ്റേ സുഹൃത്തും നിൽക്കാം. വിശദീകരിക്കാനുള്ള സൗകര്യത്തിനായി വ്യാഴത്തിൻ്റെ ഭ്രമണത്തിൽ നിൽക്കുന്നത് ബാബുവായും ശനിയുടെ ഭ്രമണത്തിൽ നിൽക്കുന്നത് രശ്മിയായും സങ്കല്പിക്കാം. ആദ്യം ഭൂമിയുടെ ഭ്രമണത്തിൽ നിൽക്കുന്ന നിങ്ങളും വ്യാഴത്തിൻ്റെ ഭ്രമണത്തിൽ നിൽക്കുന്ന ബാബുവും ശനിയുടെ ഭ്രമണപഥത്തിൽ നിൽക്കുന്ന രശ്മിയും നേർരേഖയിൽ വരത്തക്ക വിധം നിൽക്കുകയാണ് വേണ്ടത്. ഇത് 2020 December 21. ഇനി ഈ പ്രവർത്തനത്തിനായി 2 ചരടുകൾ, വ്യത്യസ്ത നിറത്തിലുള്ള 2 ചരടുകൾ കൂടി ആവശ്യമാണ്. ഇത് ചുവപ്പ് നിറമുള്ളതും പച്ച നിറമുള്ളതും ആണെന്ന് ഇരിക്കട്ടെ. ചുവപ്പ് നിറമുള്ള ചരടിൻ്റെ ഒരറ്റം ബാബുവിൻ്റെ കയ്യിലും പച്ച നിറത്തിലുള്ള ചരടിൻ്റെ ഒരറ്റം രശ്മിയുടെ കയ്യിലും നൽകാം. ഇതിൻ്റെ ഈ 2 ചരടുകളുടെയും 2ാമത്തെ അറ്റം നിങ്ങളുടെ കയ്യിലും പിടിക്കേണ്ടതാണ്. പിന്നീട് നിങ്ങൾ 2021 എന്ന് പറയുമ്പോൾ ബാബുവും രശ്മിയും ഓരോ പോയിന്റ് വീതം നീങ്ങേണ്ടതാണ്. പിന്നീട് നിങ്ങൾ 2022 എന്ന് പറയുമ്പോൾ 1 പോയിന്റ് കൂടി നീങ്ങാം. ഇങ്ങനെ നീങ്ങി നീങ്ങി പോകുമ്പോൾ ആദ്യം ചുവപ്പിൻ്റെയും പച്ചയുടെയും ഇടയിലുള്ള കോണളവ് 0 ആയിരിക്കും. പിന്നീട് നീങ്ങും തോറും ഈ കോണളവ് കൂടി വരികയും പിന്നീട് കുറഞ്ഞു വരുന്നതായും കാണാം. 1 വർഷം എത്തുമ്പോൾ ബാബുവിൻ്റെ കയ്യിലുള്ള ചുവപ്പ് ചരട് രശ്മിയുടെ കയ്യിലുള്ള പച്ച ചരടിൻ്റെ മുകളിലൂടെ അപ്പുറത്തേക്ക് പോകുന്നതായി കാണാനാവും. ഇതിനർത്ഥം ഇതിലൂടെ 0 degree കോണളവിൽ കടന്നുപോയി എന്നാണ്. ഈ 0 degree കോണളവ് കടന്നുപോയ വർഷം ഏതെന്ന് കണ്ടെത്തുകയാണ് വേണ്ടത്. ഈ വർഷത്തിലായിരിക്കും 2020 December 21 കാഴ്ച വീണ്ടും കാണാനാവുക. ഇത്തരത്തിൽ 2020 December 21 കാഴ്ച ഇനി ഏത് വർഷമാണെന്ന് നിങ്ങൾക്ക് പ്രവചിക്കാനാവും. വ്യാഴത്തിൻ്റെയും ശനിയുടെയും ഗ്രഹയോഗം ഇനി ഏത് വർഷമാണ് നടക്കുന്നതെന്ന് നിങ്ങൾ പ്രവചിച്ച വർഷം കുറിച്ചു വയ്ക്കൂ.